ഹായ്, വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ട്രഷേഴ്സ് ബൈ രോഹിണി. ഇന്ന് ഞാനിവിടെ മാങ്ങ വെച്ചിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള പിക്കിളിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതിനായിട്ട് ഒരു 3 പച്ചമാങ്ങ ഈ ഒരു വലുപ്പത്തിൽ നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള പൊടികളൊന്ന് തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് എന്തൊക്കെ വേണം നോക്കാം. അപ്പോൾ ഈ ഒരു 3 മാങ്ങയ്ക്കുള്ള അളവിനുള്ള പൊടിയാണ് കേട്ടോ ഇവിടെ തയ്യാറാക്കുന്നത്. അതിനായിട്ട് 1 ടീസ്പൂൺ പെരിഞ്ജീരകം, വലിയ ജീരകം പറയും, അതെടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ കടുകും എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. അത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് പൊടിച്ചെടുത്ത് മാറ്റി വയ്ക്കണം. ഇപ്പോൾ ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനിയാണ് ഇതിലേക്ക് ബാക്കിയുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ആദ്യം 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1/2 ടേബിൾ സ്പൂണോളം മുളക് പൊടിയാണ് കേട്ടോ. ഞാൻ അത്യാവശ്യം എരിവുള്ള മുളക് പൊടി തന്നെയാണ് എടുത്തിരിക്കുന്നത്. അത് 1/2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ട്. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 1/4 ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ചൂടാക്കിയെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എണ്ണയുടെ അളവൊക്കെ നിങ്ങൾ മാങ്ങയ്ക്ക് അനുസരിച്ചിട്ട് കൂട്ടോ കുറയ്ക്കൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് പോരാ തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മളിതിലേക്ക് നുറുക്കി വെച്ചിരിക്കുന്ന മാങ്ങ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുന്നത്. മാങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ മാങ്ങ അച്ചാർ കഴിക്കാനായിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ 1 ദിവസം ഒന്ന് പുറത്ത് വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തു വയ്ക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. വെളുത്തുള്ളി ഒന്നും ചേർക്കാതെ ഉള്ളതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.